हाय फ्रेंड्स वेलकम बैक टू मई चानल यानी उपा चट्णी अपम दोश इडली पूरी इन कूटी कॉम्बिनेशन चट्णी आद अब इतना उन्णीतर अंबाईट या वीडियो का सब्सक्राइब सब्सक्राइब लाइक बेल बटन एनेबल अब या वेट पान वे अल्प रू स्पून ओइल पानि नाईट चूड़ाईट अल्प रूसपूं ओइल इन ओइल जस्ट चूड़ाबे नमुक आदमी वेत मूपा नलो चूड़ाईट अल्प या मूं वलिए कष वे कीरीएड़े अब नमुक आदमी विटकना वे जस्ट मूत वे नमुक सवोड़ चेक मूत वह वाली सवोड़ या चुदायट अरुच्छे अब सवोड़ पेट मूट किटा वेट नमुक और अर स्पू उपड़क और अर स्पू उपर्त उप चे नोको वेग सवोड़ मूत कवोड़े और निरुरी ई समय आवे ना पचमुक इटक और मूं पचमुक चुदायटरी मूं पचमुक आवश्यू इन नाम मुड़ी आड्डे ना मिक्स बाकी चेरी चेक सवोड़ नाईट वाड़ वो वाड़ वर समय नाम ताड़ी चेकान ना टेस्टी चटनी आई आवश्यक पुलियम उपरूल चेर नमुक इडली ना कॉम्बिनेशन कूट इन सवोड़ मूत वो इंक ना चेक उपलब्ध मूतीटेंगे इत्र मूत ना डार्क कलर आव ई पाक आवे मूं वलिए ताड़ी चुदायटरीटे नमुक चेक चेर्तुश आवश्यक उपलब्ध नाइट मिस्टे ताड़ी ना बंदय भाग आवे नमुक मिक्सम अशेष पत् मिनट मूड़ वो वेग इन नमक पत् मिनट मूड़ वैच वे मूड़ी ताड़ी नाईटे ऐसे इत्र उड़ा मिले नमुक और स्पू मुड़ी का मजल पड़ी चेक इे या स्पू मुड़ी चेक काश्मीरी चटी चेरना ना कलर कू नोकना मिक्स नमुक कालू मजलपुड़ी कूड़े चेक ऐसे उप आवश्यक या अब उपिटे आवश्यक इन एरीव ओरिष्टे और कालू मजलपुड़ी कूड़े नमक नलोण मिक्स इन नमक चेक वे चेरव इंग्रीडियेंट नी चेतु ताड़ी सवोड़े नाईटेंट इनिदा आरी शेष नमक मिक्सी अड़े पानी रू स्पू चूड़ाईटे अर स्पू कड़क नलो कूटी कहय नमुक और स्पू उपरीपड़कना कड़क नलो पोटी अल्पर स्पू उड़कना नलो मूक इंटे कूड़े मूं पचलकड़ो इटकना रु तुम कल
ഇത്രയിട്ട് നമുക്കൊന്ന് പൊട്ടിക്കണം. ഉഴുന്നും മുളകും എല്ലാം ഇപ്പൊ നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കണം. തക്കാളിയുടെ മൂട്ട് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയുടെ കൂട്ട് ചേർത്ത് കൊടുക്കണം. നല്ല ഫൈനായിട്ട് അരച്ചു കൊടുത്തിരിക്കുന്നതാണ് ഇത്. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം ഇളക്കി കൊടുക്കണം. ഇതിന് വെള്ളമൊന്നും ചേർക്കണ്ട, ആവശ്യത്തിന് തക്കാളി തന്നെ വെള്ളമുണ്ട്. ഈ അരപ്പി കിടന്ന് വേണം ഇത് നമുക്കൊന്ന് മൂത്ത് കളറൊക്കെ മാറി കിട്ടാൻ. കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുവെച്ചാൽ മതി. അടി പിടിക്കാത്ത ഒരു പാനാണെങ്കിൽ നമുക്ക് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് എളുപ്പമായിരിക്കും. അര സ്പൂൺ കായപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കായപ്പൊടിയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ചട്നിയാണ് തക്കാളി ചട്നി. ഇനി ഇനി കളറൊന്ന് മാറുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തക്കാളി ചട്നി ഇപ്പോൾ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സേർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. തക്കാളി ചട്നി ഞാൻ ഒരു സേർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ ജീരകം വേണ്ടവർക്ക് ജീരകം ചേർക്കാം. അത് ഈ നോർത്ത് ഇന്ത്യൻസൊക്കെ ജീരകം ചേർക്കും. ഇതിൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ജീരകം ചേർക്കാത്തത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ് ഇത്. നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പം എയിംസ് കിച്ചൻ്റെ വേറൊരു വീഡിയോയും പുതിയ റെസിപ്പിയായി കാണുന്നവരെയൊക്കെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.